Hi everyone. Accounting standards, objectives and advantages of accounting standards ഇത് മാത്രം ഉൾക്കൊള്ളുന്ന കൺവെർജൻസ് IFRS എന്ന ചാപ്റ്ററിലെ ചെറിയൊരു വീഡിയോ പാർട്ടാണിത്. മീനിങ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ ഗൈഡ് ലൈൻസ് ഫോർ അക്കൗണ്ടിംഗ്. അക്കൗണ്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. അക്കൗണ്ടിംഗ് വർക്കുകൾ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്ന ഒരു ഗൈഡ് ലൈൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആർ എ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് വിത്തിൻ വിച്ച് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആർ പ്രിപ്പയർഡ്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ചേഞ്ചസ് ഇൻ ഇക്വിറ്റി പൊസിഷൻ. ഇതൊക്കെ കാണിക്കുന്നത് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ ആണ്. അപ്പൊ ഇതെല്ലാം എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നതിനുള്ള ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. They are the rules that ensure uniformity in preparation, presentation and reporting of accounting information. ഇപ്പം ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിലൂടെ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് പ്രിപ്പയർ ചെയ്യുകയും പ്രസന്റേഷൻ നടത്തുകയും അത് റിപ്പോർട്ട് ചെയ്യും എല്ലാം ചെയ്തൊരു യൂണിഫോം പ്രൊസീജിയറിലൂടെയാണ്. എല്ലാ ഓർഗനൈസേഷനും ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. അതുകൂടെ എന്തിൽ ഉറപ്പാക്കുന്നുണ്ട്? ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ഉറപ്പാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ, പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ദി യൂസേഴ്സ്. ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയാൻ താല്പര്യമുള്ള ആളുകളാണ് കമ്പനിയുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഗവൺമെന്റ്, പബ്ലിക്, ക്രെഡിറ്റേഴ്സ് ഇവരൊക്കെ. ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു കൃത്യമായ ഇൻഫർമേഷൻ കമ്പനിക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഹാർമോണൈസ് ഡിഫറെൻറ്റ് അക്കൗണ്ടിംഗ് പ്രോസസ്. അക്കൗണ്ടിംഗ് പ്രോസസ്സുകൾ നമുക്കറിയാം, സമ്മറൈസിങ്, അനലൈസിങ് ആൻഡ് റിപ്പോർട്ടിംഗ്. ഇങ്ങനെ പലതരത്തിലുള്ള അക്കൗണ്ടിംഗ് പ്രോസസ്സുകളെല്ലാം തന്നെ ഹാർമോണൈസ് ചെയ്യാൻ, ദാറ്റ് മീൻസ് ഇക്വലൈസ് ചെയ്യാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കഴിയുന്നുണ്ട്. തേർഡ് വൺ, ടു എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ആൻഡ് കമ്പയറബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കമ്പയർ ചെയ്യാനും പ്രീവിയസ് ഇയറിലുമായിട്ടുള്ള കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ മറ്റ് ഓർഗനൈസേഷന്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സുമായി കമ്പയർ ചെയ്യാനും അതിലൂടെ ഒരു ക്രെഡിബിലിറ്റി, ഒരു വിശ്വാസ്യത ഉയർത്താനും ആർക്ക് കഴിയുന്നുണ്ട്? ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് കൊണ്ട് കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ടു കമ്മ്യൂണിക്കേറ്റ് യൂണിഫോം റിസൾട്ട്സ് ടു എക്സ്റ്റേണൽ യൂസേഴ്സ് ആസ് വെൽ ആസ് ഇന്റേണൽ യൂസേഴ്സ് ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ യൂസേഴ്സ് ആണ് പീപ്പിൾ ഔട്ട്സൈഡ് ദി ബിസിനസ് എൻറ്റിറ്റി, ദാറ്റ് മീൻസ് പബ്ലിക്, ഗവൺമെന്റ്, ക്രെഡിറ്റേഴ്സ് എന്നിവരൊക്കെയാണ് ഒരു കമ്പനിയുടെ എക്സ്റ്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത്. ആസ് വെൽ ആസ് ഇന്റേണൽ യൂസേഴ്സ്. ഇന്റേണൽ യൂസേഴ്സ് എന്ന് പറയുന്നത് ഓണേഴ്സ്, മാനേജേഴ്സ്, എംപ്ലോയീസ്. ഇവരൊക്കെ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്നത് ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം അതിനൊക്കെയുള്ള ഒരു സഹായം ആര് ചെയ്തു കൊടുക്കുന്നുണ്ട്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ നമുക്ക് നൽകാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഫെസിലിറ്റേറ്റ് ഇന്റർ ഫേം കമ്പാരിസൺ ആൻഡ് ഇൻട്രാ ഫേം കമ്പാരിസൺ. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായിട്ടോ അതുപോലെ തന്നെ ആ കമ്പനിയുടെ മറ്റൊരു ബ്രാഞ്ചുകളുമായിട്ടോ, അതാണ് ഇന്റർ ഫേം ആൻഡ് ഇൻട്രാ ഫേം എന്ന് പറയുന്നത്. ഇൻട്രാ ഫേം എന്ന് പറയുന്നത് സെയിം കമ്പനിയുമായിട്ട്, ഇന്റർ ഫേം എന്ന് പറയുന്നത് മറ്റു കമ്പനികളുമായിട്ടുള്ള ഒരു കമ്പാരിസൺ ഒക്കെ സാധ്യമാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ടു ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിലൂടെ ഒരു ഈ ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായ ഒരു ഇൻഫർമേഷൻ നമുക്ക് പബ്ലിക്കിലേക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഈ ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്. ഫസ്റ്റ് വൺ, ക്രിയേറ്റ് കോൺഫിഡൻസ് എമംഗ്സ് ദി യൂസേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൻ്റെ ക്വാളിറ്റി നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, ഷെയർ ഹോൾഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ഇവർക്കൊക്കെ ഇതിലൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ടു എൻഷോർ ക്രെഡിബിലിറ്റി ആൻഡ് റിലയബിലിറ്റി ഓഫ് ദി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഇത്തരം ഒരു കൃത്യമായ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിലൂടെയുള്ള ഒരു ക്രെഡിബിലിറ്റി, റിലയബിലിറ്റി, കൃത്യതയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ആ ഒരു കമ്പനിക്ക് ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ഫോളോ ഔട്ട് യൂണിഫോം ഗൈഡ് ലൈൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗൈഡ് ലൈൻസ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത്. എല്ലാ കമ്പനികളും ഒരേ രീതിയിലുള്ള ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. എലിമിനേഷൻ ഓഫ് ആംബിഗ്യുറ്റി. ആംബിഗ്യുറ്റി മീൻസ് കൃത്യതയില്ലായ്മ. അതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു അതിനെല്ലാം റിമൂവ് ചെയ്യാൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിന് കഴിയുന്നുണ്ട്.
Next, comparison between the results of different organizations become easier. ഇതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മറ്റ് ഓർഗനൈസേഷനുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു യൂണിഫോം റിസൾട്ട്സ്, കാരണം എല്ലാ കമ്പനികളും ഒരേ രീതിയിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കമ്പാരിസൺ ഈസി ആക്കാൻ കഴിയുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ് ടു മെഷർ എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. മാനേജ്മെന്റിന്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ, അവരെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് ഒക്കെ നമുക്ക് അനലൈസ് ചെയ്യാനും അതിന്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്നൊക്കെ മെഷർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ഹെൽപ്പ് ദ ഇൻവെസ്റ്റേഴ്സ് ടു ടേക്ക് ഡിസിഷൻ റിഗാർഡിംഗ് ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റേഴ്സിനെ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യണോ അതല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യണോ എന്നൊക്കെ അവർ ഡിസിഷൻ എടുക്കുന്നത് ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്. പ്രോഫിറ്റ് ആൻഡ് ും ബാലൻസ് ഷീറ്റും ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ അതിനെല്ലാം ഈ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് വൺ, റൈസ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഓഡിറ്റിംഗ്. ഓഡിറ്റിംഗ് കൃത്യമായി നടപ്പാക്കുന്നതിനും അതുപോലെ തന്നെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് ഓഡിറ്റിംഗ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്നുണ്ട്.